Hey Siri, play Evika Focus Essential playlist. Okay, here's Evika Focus Essentials. ഹായ് എവരിവാൻ, ദിസ് ഈസ് ജേബിൻ സേ ഫ്രം എവിക്ക. നമ്മുടെ ഐഫോൺ യൂസേഴ്സ് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ആപ്ലിക്കേഷനായിരിക്കും ആപ്പിൾ മ്യൂസിക് എന്ന് പറയുന്നത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും ഞാൻ ഏറ്റവും കൂടുതൽ സമയം എൻ്റെ ഫോണിൽ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനുമാണ് ആപ്പിൾ മ്യൂസിക് എന്ന് പറയുന്നത്. ആപ്പിൾ മ്യൂസിക്കിൽ കൂടുതലും പൊട്ടൻഷ്യലായ കാര്യങ്ങളുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആപ്പിൾ മ്യൂസിക്കിനെ പറ്റി കുറച്ചധികം കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം കുറച്ചധികം പ്ലേലിസ്റ്റുകളും നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്, എവിക്കയുടെ സ്വന്തം. നിങ്ങൾക്ക് ആ ഓരോ പ്ലേലിസ്റ്റും നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. സോ ആദ്യത്തെ കാര്യമാണ് കൊളാബറേറ്റ് പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കും മനസ്സിലാവും, നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ മ്യൂസിക്കിൻ്റെ പ്ലേലിസ്റ്റിൽ എവിക്കയുടെ സ്വന്തം ട്രെൻഡിങ് എസെൻഷ്യൽ പ്ലേലിസ്റ്റാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഓരോ മാസമേയും ഓരോ വട്ടവും റിലീസാവുന്ന ഓരോ ട്രെൻഡിങ് സോങ്സും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കൂടുതലും ട്രെൻഡിങ് പാട്ട് നമ്മൾ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പൊക്കത്ത് നിങ്ങൾക്ക് ഒരു കൊളാബറേറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അത് ടാപ്പ് ചെയ്യാണെങ്കിൽ ഇൻവൈറ്റ് പീപ്പിൾ ടു ജോയിൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ സ്റ്റാർട്ട് കൊളാബറേറ്റ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ലിങ്ക് വഴി ഈ പറഞ്ഞ കൊളാബറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ക്യു ആർ കോഡ് കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ഈ പറയുന്ന എന്താ പറയുക നമ്മുടെ ഈ ഒരു കൊളാബറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലിങ്ക് ഒരു 7 days കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന എക്സ്പയർ ആവും. പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്പയർ ആയ ലിങ്ക് റീക്രിയേറ്റ് ചെയ്ത് പിന്നെയും ആ ലിങ്ക് പുതുതാക്കാൻ പറ്റും. ക്യു ആർ കോഡ് എപ്പോഴും ആ ഒരു സെയിം ആയിരിക്കും. ഈ ഒരു ക്യു ആർ കോഡോ അല്ലെങ്കിൽ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും നമ്മുടെ പ്ലേലിസ്റ്റിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ്സ് ഈ ഒരു പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യാം. അത് ട്രെൻഡിങ് ആവണം എന്ന് മാത്രമുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ എല്ലോ എസെൻഷ്യൽ എന്നുള്ള പ്ലേലിസ്റ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ചധികം ഫങ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചധികം എന്താ പറയുക പ്രത്യേക തരം മൂഡിനുള്ള ആ ഒരു ട്രാക്കാണ് ഈ പറഞ്ഞ എല്ലോ എസെൻഷ്യൽ എന്ന് പറഞ്ഞത്. പിന്നെ എല്ലാവർക്കും ഫോക്കസ്ഡ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്യണം, അതേപോലെ സ്റ്റഡി ചെയ്യണം, അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുള്ളത് തന്നെ നമ്മുടെ ഒരു എവിക്ക ഫോക്കസ് എസെൻഷ്യൽ പ്ലേലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് എപ്പോഴും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കൗട്ട് എവിക്ക വർക്കൗട്ട് എസെൻഷ്യലും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒട്ടും വിട്ടുകൊടുക്കാതെ ഒരു എവിക്ക ചിൽ എസെൻഷ്യലും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ചിൽ എസെൻഷ്യൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റേവ് ചെയ്യാൻ പറ്റിയ പുതിയ പുതിയ സോങ്സും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, ഇനിയും നമ്മുടെ എവിക്കയുടെ പ്ലേലിസ്റ്റുകളും പാട്ടുകളും നിങ്ങളെ തേടി എത്തും. സോ എന്തായാലും ഈ പറഞ്ഞ എല്ലാ പ്ലേലിസ്റ്റും നമ്മുടെ വെബ്സൈറ്റിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ വെബ്സൈറ്റിലേക്ക് ജസ്റ്റ് പോയാൽ മതി, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് മനസ്സിലാവും. എങ്ങനെ ജോയിൻ ചെയ്യണം, ഏതൊക്കെ ഓപ്ഷൻ നിങ്ങൾക്ക് ഉള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഏതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും വെബ്സൈറ്റിലുണ്ട്. എന്തായാലും ചെക്ക് ചെയ്യുക. അതേപോലെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കുറേയധികം കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളാണ് നമ്മുടെ സപ്പോർട്ട് അല്ലേ. സോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വന്നിരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൻ്റെ യൂസർ ഇൻ്റർഫേസിലാണ്. ഇത്രയും നാൾ നമ്മുടെ ഈ പറഞ്ഞ ലെഫ്റ്റ് സൈഡിലുണ്ടായ ലിസൺ നൗ എന്നുള്ള ഓപ്ഷൻ മാറിക്കൊണ്ട് ഹോം എന്ന് പറഞ്ഞ പുതിയ പേര് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയ കുറേ ട്രാക്കുകളും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് സെർച്ചിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ലൊക്കേഷൻ അല്ലെങ്കിൽ റീജിയൻ അനുസരിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ ട്രാക്കുകൾ എടുക്കാൻ പറ്റും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കൊച്ചിയോ അല്ലെങ്കിൽ ട്രിവാൻഡ്രമോ അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റി ഇപ്പോൾ ആപ്പിൾ മ്യൂസിക്കിൽ ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ ബാംഗ്ലൂരു, ഡൽഹി, മുംബൈ എന്നീ പറഞ്ഞ മെട്രോപൊളിറ്റിയൻ സിറ്റീസും ഇപ്പോൾ നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലുണ്ട്. സോ അങ്ങനത്തെ ട്രാക്കുകൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ റീജിയണൽ ട്രാക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഇപ്പോൾ ഹിറ്റായിരിക്കുന്ന ട്രാക്കുകൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോഴും ലഭിക്കുന്നതായിരിക്കും.
ഇനി നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൽ വരുന്ന AI യൂസ് ചെയ്തിട്ടുള്ള സജഷൻസ് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ എവിക്കയുടെ ചില്ല എസെൻഷ്യൽസ് തന്നെ നമുക്ക് നോക്കാം. ഇവിടെ താഴത്തേക്ക് പോയി കഴിയുമ്പോൾ കുറേയധികം സോങ്സ് ഉണ്ട്. നമുക്ക് അവിടെ ആഡ് മ്യൂസിക് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴത്തായിട്ട് സജസ്റ്റഡ് മ്യൂസിക്സ് അല്ലെങ്കിൽ സജസ്റ്റഡ് സോങ്സ് എന്ന് കാണാൻ പറ്റും. ഇവിടെ ഒരു റീഫ്രഷിൻ്റെ ബട്ടൺ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ട്രാക്കുകളെല്ലാം ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ആ ഒരു പാട്ടിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഇവിടെ ആ ഒരു പാട്ട് ഓട്ടോമാറ്റിക്കലി സജസ്റ്റ് ചെയ്യും. നമ്മുടെ ഈ പറഞ്ഞ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ചെറിയ തുടക്കമാണ് ഇവിടെ കാണുന്നത്. iOS 18 വരുമ്പോൾ ഇനിയും ഫാർ ബെറ്ററായിട്ട് നമ്മുടെ ആപ്പിൾ മ്യൂസിക് വരുന്നതായിരിക്കും. അടുത്തതാണ് നമ്മുടെ ഈ പറഞ്ഞ സിറി കമാൻഡ് എന്ന് പറയുന്നത്. ആപ്പിൾ മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ കൈകളെയും കാട്ടും ബെസ്റ്റാണ് ഈ പറഞ്ഞ സിറി മോൾ എന്ന് പറയുന്നത്. പുള്ളിക്കാരത്തിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ യൂസ് ചെയ്യാൻ തന്നെയാണ് നമുക്ക് അറിയാൻ പാടത്ത്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം കാണിച്ചാൽ, ഹേയ് സിറി, റെസ്യൂം ദ സോങ്. ഹേയ് സിറി, ഇൻക്രീസ് ദ മീഡിയ വോളിയൂം അപ് ടു 100%. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, അത്യാവശ്യം നല്ല വോളിയൂം, അതായത് ഫുൾ മാർക്കറ്റ് പോകുന്നുണ്ട്. ഇനി എനിക്ക് 1 മിനിറ്റ് ഇനി സ്കിപ്പ് ചെയ്യണമെന്നാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ഹേയ് സിറി, ഫോർവേഡ് 1 മിനിറ്റ്. സിമ്പിൾ. ഹേയ് സിറി, പോസ് ദി മ്യൂസിക്. നിങ്ങൾക്ക് പാട്ട് ഒരു സെക്കൻഡോ അല്ലെങ്കിൽ എത്ര പോട്ടെ 1 മിനിറ്റ് നിങ്ങൾക്ക് മുമ്പിലോട്ടാണെങ്കിലും ഇതേപോലെ ഫോർവേഡ് പറയാം. അതേപോലെ ഒരു പാട്ട് പ്ലേ ചെയ്ത് കയറി ആ ഒരു പാട്ടിൻ്റെ ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് നിങ്ങൾക്ക് പോകണം. നിങ്ങൾക്ക് ഈ പറയുന്ന സിറിയുടെ അടുത്ത് യൂസ് ചെയ്തുകൊണ്ട് ബാക്ക്വേർഡ് 1 മിനിറ്റ്, 30 സെക്കൻഡ്സ്, 50 സെക്കൻഡ്സ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സിറി യൂസ് ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോഴും അതേപോലെ നിങ്ങൾ ഹെഡ്ഫോൺ യൂസ് ചെയ്യുമ്പോഴും ഇതേപോലെ നിങ്ങൾ റൂമിൽ നിന്ന് പാട്ട് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് കമാൻഡ് കൊടുത്തുകൊണ്ട് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. സോ സിറി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ്സ് ഫ്രീ ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ആപ്പിൾ മ്യൂസിക്കിൽ നിന്ന് ലഭിക്കും. ആൻഡ് ആപ്പിൾ മ്യൂസിക് എടുക്കാത്ത കുറേ കൂട്ടുകാരുണ്ട്. നമുക്ക് നേരത്തെ ആപ്പിളിലെ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന അതേപോലെ ഫോഴ്സ്ഫുള്ളി വരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞപ്പോഴും ഞാൻ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആപ്പിളെല്ലാം ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ ആപ്പിൾ മ്യൂസിക്കിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്തറിയോ, ആപ്പിൾ മ്യൂസിക്കിൽ ഹൈ റെസ് ലോസ്ലെസ് സോങ്സ് കിട്ടും. അതേപോലെ ഡോൾബി അറ്റ്മോസ്, സ്പേഷ്യൽ ഓഡിയോ എന്നീ പറഞ്ഞ എല്ലാ ഫോർമാറ്റിലുള്ള ആ ഒരു ട്രാക്സ് നമുക്ക് ആപ്പിൾ മ്യൂസിക്കിൽ ലഭിക്കും. എന്താണ് ഈ ഹൈ റെസ് ലോസ്ലെസ് എന്ന് ചോദിച്ചാൽ, ഒരു ക്രിയേറ്റർ, ഒരു പാട്ടുണ്ടാക്കുന്ന ഒരു വ്യക്തി ആ ഒരു വലിയ എന്താ പറയുക സ്റ്റുഡിയോയിൽ ഇരുന്ന് ഉണ്ടാക്കുന്ന ആ ഒരു ക്വാളിറ്റി കുറേ കമ്പ്രസ് ചെയ്താണ് നമ്മൾക്ക് ഈ പറയുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും കിട്ടുന്ന. സൗണ്ട് ക്ലൗഡ് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, സ്പോട്ടിഫൈ ആയിക്കോട്ടെ. സ്പോട്ടിഫൈയിൽ എനിക്ക് തോന്നുന്നു സ്പോട്ടിഫൈ ഹൈഫൈയോ ഹൈഫൈ എന്ന് പറഞ്ഞ ഇതൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതും ഈ പറഞ്ഞ ഹൈറസ് ലോസിലായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ആ ഒരു എന്താ പറയുക പാട്ടുണ്ടാക്കുന്ന വ്യക്തി ആ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫുൾ ഫയൽ സൈസിലെ ആ ഒരു ക്വാളിറ്റി ഒരു 95% പോവാതെയാണ് നമുക്ക് ആപ്പിൾ മ്യൂസിക്കിൽ ലഭിക്കുന്നത്. അത് നമുക്ക് ഡെലിവർ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ആപ്പിളിൻ്റെ എയർപോഡ്സ് വേണം, അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വയർഡ് ഹെഡ്സെറ്റ് ആണെങ്കിലും മതി, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഡെലിവറി ചെയ്യുന്ന നല്ല കുറേ സ്പീക്കേഴ്സ് ഉണ്ട്. സോണി ഉണ്ട്, സോ അതേപോലെ XM5 സോണിയുടെ കുറേയധികം നല്ല നല്ല സ്പീക്കേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ, വലിയ വിലയൊന്നും കിട്ടാത്ത. അതേപോലെ ആപ്പിളിൻ്റെ ഐഫോണിൽ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ ഈ പറഞ്ഞ സ്റ്റീരിയോ സ്പീക്കേഴ്സുള്ള ഫോണിലും സ്പേഷ്യൽ ഓഡിയോ, അതേപോലെ സ്പേഷ്യൽ ഓഡിയോ അല്ല ഡോൾബി അറ്റ്മോസ്, അതേപോലെ ഹൈറസ്, ലോസ്ലെസ്, ഈ പറഞ്ഞ എല്ലാ ഫോമാറ്റും നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് 1 ഇയറിന് ഏകദേശം 999,000 രൂപയാണ് നമുക്ക് 1 കൊല്ലത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ബഡ്ജറ്റായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് തോന്നില്ല. സോ ഈ പറഞ്ഞ എല്ലാവരും സ്പോട്ടിഫൈയിൽ ആഡ് കേൾക്കുന്നതിനേക്കാട്ടും നല്ലതും യൂട്യൂബിൽ ആഡ് കേൾക്കുന്നതിനേക്കാട്ടും നല്ലതും ആപ്പിൾ മ്യൂസിക്കിൽ തന്നെ നിങ്ങൾക്ക് പാട്ടുകൾ കേൾക്കാനും അതേപോലെ ആഡ് ഫ്രീ ആയിട്ട് ഇത്രയും ക്വാളിറ്റി പാട്ടുകൾ കേൾക്കാനും പറ്റും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ പറഞ്ഞ ആപ്പിൾ മ്യൂസിക്കിന് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോറി ഇടാൻ പറ്റും. ആൻഡ് ഈ പറഞ്ഞ iMessageൽ നമുക്ക് ഈ പറയുന്ന ആപ്പിൾ മ്യൂസിക്കിന് സെലക്ട് ചെയ്ത് കുറച്ചധികം ലിറിക്സ് നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക്, ഇപ്പോൾ
എൻ്റെ സിസ്റ്ററിനോ എൻ്റെ പപ്പക്കോ മമ്മക്കോ എൻ്റെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും അയക്കണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ലിറിക്സ് എനിക്ക് സെലക്ട് ചെയ്ത് ഈ പറയുന്ന വ്യക്തികൾക്ക് അയച്ചു കൊടുക്കാനും പറ്റും. സോ ഇങ്ങനെ കുറേയധികം പൊട്ടൻഷ്യലുള്ള കാര്യങ്ങൾ നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൽ ഒളിച്ചിരിപ്പുണ്ട്. ഇനിയും കുറേയധികം കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് മ്യൂസിക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ മ്യൂസിക് സ്വിഫ്റ്റ് വരുമെന്നും പറഞ്ഞേക്കുന്നുണ്ട്. ഇതിൻ്റെ അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്, നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൽ എവിക്കയുടെ കുറേ സ്പെഷ്യൽ പ്ലേലിസ്റ്റ് വന്നിട്ട് നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. നമ്മുടെ എല്ലാ പ്ലേലിസ്റ്റിലും നിങ്ങൾ കൊളാബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാക്കുകൾ എല്ലാം അവിടെ ആഡ് ചെയ്യുക. സോ നമുക്കും ഇതിൻ്റെ ഇടയിൽ കുറച്ച് നല്ല ബന്ധങ്ങൾ വരും. നമ്മൾ അങ്ങോട്ടും കൂടുതലായിട്ട് കുറേ പാട്ടുകൾ ഷെയർ ചെയ്യും. അങ്ങനെയാണ് ഓരോ ആൾക്കാരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് എന്തായാലും ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് evika.com. and thank you so much for watching our video. This is Evin Sevia signing from evika.